മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ ഇന്ന് വിധി പറയും. മാത്യക്കുഴൽ നാടൻ MLA നൽകിയ ഹർജിയിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് വിധി പറയുന്നത്. കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം. CMRL എന്ന സ്വകാര്യ സ്ഥാപനത്തിന് ധാതുമണൽ ഖനനത്തിന് വഴിവിട്ട സഹായം നൽകിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി നൽകിയെന്നാണ് ഹർജിക്കാരന്റെ ആരോപണം. സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട സഹായം നൽകിയതിന് തെളിവുകൾ ഹാജരാക്കാൻ മാത്യക്കുഴൽനാടനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു. ചില രേഖകൾ കുഴൽനാടിന്റെ അഭിഭാഷകൻ ഹാജരാക്കിയിരുന്നു. എന്നാൽ ഈ രേഖകളിലൊന്നും സർക്കാർ വഴിവിട്ട സഹായം ചെയ്തതായി കണ്ടെത്താനായിട്ടില്ലെന്ന് വിജിലൻസും വാദിച്ചു. എന്തായാലും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ആരോപണ വിധേയായ മാസപ്പടി കേസിൽ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ആരോപണം കടുപ്പിച്ച് മാത്യക്കുഴൽനാടൻ MLA കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. റവന്യൂ വകുപ്പുമായി കേസ് നടക്കുന്ന മിച്ചഭൂമിയിൽ ശശിധരൻ കർത്തായുടെ കമ്പനിക്ക് ടൂറിസം പദ്ധതി തുടങ്ങാൻ ശുപാർശ നൽകിയെന്ന ആരോപണമാണ് മാത്യക്കുഴൽനാടൻ ഉന്നയിച്ചത്. മുഹമ്മദ് റിയാസിനെ സംശയനിഴലിൽ നിർത്തിക്കൊണ്ടാണ് മാത്യുവിന്റെ നീക്കം. അതേസമയം മന്ത്രിക്കെതിരെ നേരിട്ട് ആരോപണം മാത്യു ഉന്നയിച്ചിട്ടില്ല. ആലപ്പുഴ കളക്ടർ അധ്യക്ഷയായ ജില്ലാതല സമിതിയിൽ കർത്തയുടെ പദ്ധതിയെ ടൂറിസം പ്രതിനിധി അനുകൂലിച്ചു. പദ്ധതി നടപ്പിലാക്കാവുന്നതാണെന്ന് സമിതി ലാൻഡ് ബോർഡിന് ശുപാർശയും നൽകി. മന്ത്രിയുടെ ഭാര്യയ്ക്ക് കർത്തയുടെ കമ്പനി പണം നൽകിക്കൊണ്ടിരിക്കുമ്പോഴാണ് പദ്ധതിക്ക് അനുകൂലമായി ശുപാർശയുണ്ടായത്. ഇതിന് മന്ത്രി നിർദ്ദേശിച്ചോ എന്നറിയാൻ അന്വേഷണം നടക്കണമെന്ന് കുഴൽനാടൻ കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തു. അതേസമയം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെയും മകളുടെയും പങ്കു തെളിയിക്കുന്നെന്ന് അവകാശപ്പെട്ട് 5 രേഖകൾ മാത്യക്കുഴൽനാടൻ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ ടി വീണ എന്നിവരുടെ പങ്ക് തെളിയിക്കുന്ന രേഖകളാണ് നൽകിയതെന്ന് മാത്യക്കുഴൽനാടൻ അറിയിച്ചു. മാസപ്പടി കേസുമായി മന്ത്രി PA മുഹമ്മദ് റിയാസിനെ ആദ്യമായിട്ടായിരുന്നു മാത്യക്കുഴൽനാടൻ ബന്ധിപ്പിക്കുന്നത്. പാട്ടഭൂമിയിൽ കരിമണൽ ഖനനം നടക്കില്ലെന്ന് വന്നതോടെ കർത്തയുടെ കമ്പനി നൽകിയ ടൂറിസം പദ്ധതിക്കായി വകുപ്പിൽ നിന്ന് ഇടപെടലുണ്ടായെന്നാണ് പുതിയ ആരോപണം. കരിമണൽ ഖനനത്തിന് 2 തവണ അപേക്ഷിച്ചപ്പോഴും കളക്ടർ അധ്യക്ഷയായുള്ള ജില്ലാതല സമിതി അനുമതി നൽകാതെ സർക്കാരിലേക്ക് അയക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ പദ്ധതി നൽകാൻ ലാൻഡ് ബോർഡ് സെക്രട്ടറി നിർദ്ദേശിച്ചു. ഇതോടെയാണ് കമ്പനി ടൂറിസം പദ്ധതി സമർപ്പിച്ചത്. എന്നാൽ ടൂറിസം പദ്ധതിക്കായി മന്ത്രി മുഹമ്മദ് റിയാസ് ഇടപെട്ടു എന്ന് നേരിട്ട് ആരോപിക്കുന്നതിന് കുഴൽനാടൻ തയ്യാറല്ല. ഇതേസമയം മാസപ്പടി കേസിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ 5 രേഖകൾ മാത്യക്കുഴൽനാടൻ ഹാജരാക്കി. സ്വകാര്യ കമ്പനികൾക്ക് ധാതുമണൽ ഖനനത്തിന് നൽകിയ പാട്ടക്കരാറുകൾ റദ്ദാക്കണമെന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവ്. KREML നൽകിയ പാട്ടക്കരാർ റദ്ദാക്കണമെന്ന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഡയറക്ടറുടെ ഉത്തരവ്. ഇക്കാര്യം വ്യക്തമാക്കി വ്യവസായ വകുപ്പിനയച്ച കത്ത്. പദ്ധതിക്ക് അനുമതി ചോദിച്ച് മുഖ്യമന്ത്രിക്ക് കമ്പനി നൽകിയ അപേക്ഷ സുപ്രീംകോടതി വിധിയിൽ നിയമോപദേശം തേടാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചെന്ന് വ്യക്തമാക്കുന്ന വ്യവസായ വകുപ്പിന്റെ നോട്ട് എന്നിവയാണ് രേഖകൾ.